വിളിക്കണോ സാറേ? ഇങ്ങോട്ടേ വിളിക്കണോ? സീതാ മാഡത്തിന് ഈ എടുത്തുണ്ട്, ഇതുവഴി പോകുന്നുണ്ട്. മാഡത്തിന്റെ സി പി ആർ അടിക്കാൻ പറ. ഡെഡ് ബോഡി വലിച്ചിട്ട് പറഞ്ഞില്ല സാറേ. മാഡം ഹലോ, ഒന്ന് എന്റെ അടുത്തേക്ക് ഒന്ന് വരുമോ? ഇവിടെ ഡെഡ് ബോഡി എടുക്കാൻ പറ്റില്ല സാറേ. ഇവിടെ ഡെഡ് ബോഡി എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല, കിട്ടുന്നില്ല. ഡെഡ് ബോഡി ഇവിടെ ഉണ്ട്. എന്നാന്ന് കൊല്ലട, എന്നാന്ന് കൊല്ലടേ. ഡെഡ് ബോഡിക്ക് വീണ്ടും അടിച്ചതാ. അരി ശരി മാഡം. വീണ്ടും എന്നെ സീതാ മാഡം തന്നെ പൊക്കിയല്ലേ. സീതാ മാഡം പിന്നെ എന്റെ ഇടത്തെ നെഞ്ചിലൊരു ഭാരം വ്യത്യാസം. ഒരു കഴിഞ്ഞൊരു 15 മിനിറ്റ് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കോ? ഇടത്തെ നെഞ്ചിന് ഒന്നും ഭാരം കൂടിയ പോലെ ഒരു വ്യത്യാസം. കൊളസ്ട്രോൾ ആയിരിക്കോ? എങ്ങനെ അറിയാൻ പറ്റും മാഡം? ഒന്ന് എടുക്കാം മാഡം, എന്റെ ബ്ലഡ് കുറച്ചൊന്നും എടുക്കാം മാഡം. പറ്റുന്നില്ല, ബ്ലഡില് ഈ അസുഖം കണ്ടുപിടിക്കാൻ പറ്റുമോ മാഡം? ഒന്ന് തൊട്ട് നോക്കിയാ മാഡം, ഈ ലെഫ്റ്റിൽ ഇത് ഇപ്പൊ ഇപ്പൊ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് നെഞ്ചിടിപ്പ് കൂടുന്നു മാഡം. എന്താണെന്ന് അറിയില്ല. നെഞ്ചിടിപ്പ് ഭയങ്കരമായിട്ട് കൂടുന്നു. ഞാൻ അങ്ങോട്ട് വരാം മാഡം, അങ്ങോട്ട് വരാം മാഡം, അങ്ങോട്ട് വരാം. ഉടപ്പ് മാഡം കാണുമോ? ഉടുപ്പായിട്ട് വരാം, ഉടുപ്പായിട്ട് വരാം. കടുവേരെ കൂടെ വാ. ഹാർട്ട് എക്സ്റേ ഇപ്പൊ ഹാർട്ട് എക്സ്റേ. ഭയങ്കര നെഞ്ചിടാൻ പറ്റില്ല, എഞ്ചിൽ വെയിറ്റ് താങ്ങാൻ പറ്റില്ല മാഡം, എനിക്ക് നിക്കാൻ പറ്റുന്നില്ല. ഇവര് എക്സ്റേ എടുത്തോണ്ട് വന്നായിരുന്നു മാഡം. പലേറ്റോ അല്ലേ മാഡം, ഇവിടെ മെയിൻ ഹോസ്പിറ്റൽ ആണേ. മാഡം ഞങ്ങള് വരുന്ന വഴി തമ്പാനൂരിൽ നിന്ന് ഒരു എക്സ്റേ എടുത്തായിരുന്നു കേട്ടോ. അപ്പൊ റിസൾട്ട് വേണമെങ്കിൽ മാഡത്തിന്റെ നമ്പർ. അല്ല ആ എക്സ്റേ റിസൾട്ട് ഇവിടെ കാണിക്കാൻ പറഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞായിരുന്നു അവിടുത്തെ ഡോക്ടർ. മിസ്റ്റർ സുനി, എനിക്ക് എനിക്കൊന്ന് എക്സ്റേ അയച്ചോ, ഞാൻ അയച്ചു കൊടുക്കാൻ വിളിക്കായിരിക്കും, കുഴപ്പമില്ല. അത് തൊട്ടിട്ട് ഓക്കെ, അങ്ങനെ അയക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. ഉദ്ദേശിച്ച ആളൊരെണ്ണം തന്നെയാണെന്ന് തോന്നുന്നു.
എന്റെ മേഡം എനിക്ക് കാണിക്കാൻ കാണാൻ മനസ്സിലാവണില്ല. കാരണം എന്താ അറിയാമോ, എനിക്ക് നിങ്ങളെ ഡോക്ടറിന്റെ ഭാഷ അറിയില്ലല്ലോ. അതുകൊണ്ട് എക്സ്റേയിൽ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് എന്തെങ്കിലും പറ്റുമോ മേഡം? മേഡം ഇവന്റെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇത് ഏത് നേഴ്സ് വന്നാലും ഏത് പുതിയ കൊച്ചു വന്നാലും ഇവനുള്ള അസുഖം. ഇവര് ആരന്മാര് സംസാരിക്ക, ഇവര് ആരന്മാര് സംസാരിക്കുന്നതാണ്. എന്റെ പേര് കെ വി കടുവ, ഞാൻ കടുവയാണ്. ബാബു അല്ലേ ഇവര്? ഇവര് ഏതോ ബാബുവിനെ പറ്റി സംസാരിക്കുന്നത്, എനിക്കറിയില്ല. പുള്ളി എനിക്കറിയില്ല, ഇത് കടുവയാണ്. പ്ലീസ് പ്ലീസ് ട്രീറ്റ്മെന്റ് ശല്യപ്പെടുത്തല്ലേ. നമ്മള് കടുവയും ഇതിപ്പോ കടുവയും സീത സീത ചേച്ചിയായിട്ടുള്ള സീതയുമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് നടക്കുവാണ്. മാഡത്തിന് കേറാനോ? മാഡത്തിനടുത്ത് വണ്ടി കേറാനോ? ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ. അതെ, എനിക്ക് നടക്കുമ്പോ തന്നെ നല്ല വേദനയുണ്ട് മാഡം. ഹലോ, ആ പാപ്പാ, അപ്പാ ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടാ പാപ്പാ. ഈ കെട്ട മറ്റേ ടി വിയിലെ കെട്ട ചന്ദ്രൻ ഇല്ലേ, കെട്ട ചന്ദ്രനും പോകും. അവന്മാർ ഇവിടെ വന്ന് പാടം ഉണ്ടാക്കണം പാപ്പ. എനിക്ക് നെഞ്ചുവാനായിട്ട് വന്നാ പാപ്പാ. ഡ്യൂട്ടിയിലാണ്, ഡ്യൂട്ടിയിലാണ്. പ്ലീസ് തരത്തപ്പെടുത്തല്ലേ, ഒരു ട്രീറ്റ്മെന്റിന് ഇടയിലാണോ മിസ്റ്റർ? നിങ്ങൾ ടി വിയിലുള്ള ഏതോ മറ്റേ ടി വിയിലുള്ളവനല്ലേ നിങ്ങക്ക്? എനിക്കറിയാലോ നിന്നെ. പോലീസിനെ വിളി, മാഡം ഡ്യൂട്ടി ചെയ്യും. ആ നമ്മളും വിളിക്കാം പിന്നെ. അല്ലല്ല, ഈ ബൈക്ക് വലിയ ബൈക്ക് സിറ്റിഫിക്കറ്റ് ഇതിനകത്ത് വെക്കണ്ട. നീ ഒരുത്തനും അമ്മായി പ്രശ്നം. എന്റെ പൊന്നെ മിസ്റ്റർ ടി വിയിലെ ചന്ദ്രൻ, ഞാൻ ട്രീറ്റ്മെന്റിന് വന്നേനെ. എന്റെ കയ്യിൽ എക്സ്റേ ഉണ്ട്. അപ്പാ ഗ്യാങ് ബാറാ? ഒരു മിനിറ്റ്, ഇതാ പറഞ്ഞേ. നെഞ്ചു പൊട്ടി വീണ്ടും മരിച്ചെന്ന് പറയാളെ. ഹാർട്ട് പുള്ളി കുഴഞ്ഞു വീണ് മരിച്ചെന്ന് പറയാ വേണ്ട. അവനെ ഈ ചെറ്റകളെ സമ്മതിക്കില്ല ജീവിക്കാൻ. അതങ്ങനെ അവനെയൊക്കെ ഞാൻ സമ്മതിച്ചിരിക്കുന്ന, പിന്നെങ്ങനെ ഇവരൊക്കെ എന്നെ സമ്മതിച്ചു?